ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു വി എസ് നോട്ട്സ് നമുക്ക് ബിസിനസ് സ്റ്റഡീസിൻ്റെ നാലാമത്തെ ചാപ്റ്റർ ആരംഭിക്കാം നാലാമത്തെ ചാപ്റ്റർ പ്ലാനിങ് ആണ് അതായത് ആസൂത്രണം എന്ന ചാപ്റ്ററാണ് ഒരു ആറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം അത് ആറ് മാർക്കിന് ഒന്നിച്ചൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഒരു രണ്ട് മാർക്കിനും നാല് മാർക്കിനും ഒക്കെ ആയിട്ടാവാം അതല്ലെങ്കിൽ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മൂന്ന് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെയാണ് വരിക അത് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം നമ്മൾ പ്ലാനിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ ഏത് കാര്യത്തിനെക്കുറിച്ചും ഒരു തീരുമാനമെടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അതിൻ്റെ പ്ലസ്സും മൈനസും നമ്മൾ കമ്പയർ ചെയ്യും എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു തീരുമാനമെടുക്കൽ പ്രക്രിയ നടക്കുന്നത് അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ആ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ പ്ലാനിങ് പഠിച്ചത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതല്ലേ ഫങ്ഷൻസ് ഓഫ് പ്ലാനിങ് പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് ഡയറക്ടി കൺട്രോളിങ് അതിനകത്തെ ഫസ്റ്റ് ഫങ്ഷനായ പ്ലാനിങ്ങിനെക്കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മുഴുവനും പഠിക്കാനുള്ളത് ഓക്കെ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് നോക്കാം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം ആര് ചെയ്യണം എന്നത് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് ആസൂത്രണം എന്ന് പറയുന്നത് ലക്ഷ്യം നേടുന്നതിനായി ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളെ മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് ആസൂത്രണം അപ്പം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിനൊരു ലക്ഷ്യമുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് Have, േ അപ്പോൾ ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു തീർക്കേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് ആസൂത്രണം അത് എങ്ങനെ ചെയ്യണം അത് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് അത് ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് എന്നതിനെയാണ് ആസൂത്രണം അഥവാ പ്ലാനിങ് എന്ന് പറയുന്നത് ഓക്കെ അർത്ഥം കിട്ടിയല്ലോ ഇനി നമുക്ക് ഈ പ്ലാനിങ് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് എന്നൊന്ന് നോക്കാം ഓരോന്നോരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഈ പ്ലാനിങ് ലക്ഷ്യത്തിന് ഊന്നൽ നൽകുന്നു അതായത് ഏതോ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ മാനേജ് ചെയ്യുന്നത് ബിസിനസ് സ്ഥാപനത്തിന് ഓരോന്നിനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ടാവും അപ്പോൾ ഈ ചെയ്തു തീർക്കേണ്ട ജോലികൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനാൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ പ്ലാനിങ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആരെപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് എല്ലാ അധ്വാനവും ലക്ഷ്യപ്രാപ്തിക്കായിട്ട് തിരിച്ചുവിടാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ലക്ഷ്യം നേടാൻ സഹായിക്കുന്നു അടുത്ത പ്രാധാന്യം എന്താണെന്ന് നോക്കാം പ്ലാനിങ് അനിശ്ചിതത്വം കുറയ്ക്കുന്നു അല്ലേ നമ്മൾ കൃത്യമായി പ്രവചിക്കാനൊന്നും കഴിയില്ല പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഭാവിയിലെ സംഭവങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാൻ ആസൂത്രണം സഹായിക്കുന്നു അങ്ങനെ ഇത് അനിശ്ചിതത്വം കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത് കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും നമുക്ക് മുൻകൂട്ടി കാര്യങ്ങൾ കണ്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു ഇത് നമുക്കൊരു അനിശ്ചിതത്വം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഓക്കെ അടുത്തത് പ്ലാനിങ് ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള മാർഗങ്ങൾ പരീക്ഷിച്ചതിന് ശേഷം ഏറ്റവും ലാഭകരവും പ്രായോഗികവുമായ മാർഗം കണ്ടെത്താൻ സഹായിക്കുന്നതിലൂടെ അനാവശ്യമായ അധ്വാനവും ചിലവും കുറയ്ക്കാൻ പ്ലാനിങ് സഹായിക്കുന്നു അങ്ങനെ നമുക്ക് പറയാം പ്ലാനിങ് ചിലവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഓക്കെ അടുത്തത് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് കുറേ ഒരേ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി നമുക്ക് പല മാർഗങ്ങളുണ്ടാവും അപ്പോൾ എല്ലാ മാർഗവും നമുക്ക് പരീക്ഷിച്ച് അതിനെ വിശകലനം ചെയ്തതിന് ശേഷം ഏറ്റവും നല്ല മാർഗം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്ലാനിങ് സഹായിക്കുന്നു അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പ്ലാനിങ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അടുത്തത് പ്ലാനിങ് നിയന്ത്രണം സാധ്യമാക്കുന്നു ഇപ്പം ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ മുൻകൂട്ടി തീരുമാനിക്കുകയും പിന്നീട് ഇതിനെ യഥാർത്ഥ പ്രകടനവുമായി താരതമ്യം ചെയ്യുന്നതിലൂടെ പ്ലാനിങ് നിയന്ത്രണം സാധ്യമാക്കുന്നതെന്നാണ് പറയുന്നത് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കും എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യും ആക്ച്വലി നടന്ന കാര്യ പ്രവർത്തികളുമായി ഇതിനെ താരതമ്യം ചെയ്യും അങ്ങനെ താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും എന്താണ് അടുത്ത ആ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് പ്ലാനിങ് നിയന്ത്രണം സാധ്യമാക്കുന്നെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് പ്ലാനിങ്ങിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു പ്ലാനിംഗ് കൊണ്ടുള്ള ഗുണങ്ങൾ ലക്ഷ്യം നേടാൻ സഹായിക്കുന്നു അനിശ്ചിതം കുറ അനിശ്ചിതത്വം കുറയ്ക്കുന്നു ചെലവ് കുറയ്ക്കുന്നു തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു നിയന്ത്രണം സാധ്യമാക്കുന്നു ഓക്കെ നമുക്കിനി പ്ലാനിങ്ങിൻ്റെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം പ്ലാനിങ്ങിൻ്റെ സവിശേഷതകൾ അതായത് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ എല്ലാം നമ്മൾ മാനേജ്മെൻറ്റ് പഠിച്ചപ്പോഴും അങ്ങനെയല്ലായിരുന്നു ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻസ് അങ്ങനെയാണല്ലോ പഠിച്ചത് അതേ രീതിയിൽ തന്നെയാണ് ഇനിയും നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ ഫീച്ചറാണ് പ്ലാനിങ് ഈസ് ഗോൾ ഓറിയൻ്റെഡ് എന്നാണ് പറയുന്നത് അതായത് ലക്ഷ്യോന്മുഖമാണ് അതായത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു നമ്മുടെ ലക്ഷ്യം നേടാനാണ് പ്ലാനിങ് സഹായിക്കുന്നത് അപ്പോൾ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടുക എന്നതിലാണ് പ്ലാനിങ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുകൊണ്ട് പ്ലാനിങ് ലക്ഷ്യോന്മുഖമാണ് പ്ലാനിങ് ഈസ് ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറയാം ഓക്കെ അടുത്തത് മാനേജ്മെന്റിന്റെ ആദ്യത്തെ ധർമ്മമാണ് പ്ലാനിങ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണത് അല്ലേ മാനേജ്മെന്റ് നടത്തണമെങ്കിൽ ആദ്യം എന്ത് ചെയ്തിരിക്കണം ആസൂത്രണം നടത്തിയിരിക്കണം മറ്റ് ധർമ്മങ്ങൾ ആരംഭിക്കണമെങ്കിൽ പ്ലാനിങ് കഴിഞ്ഞെങ്കിലേ സാധ്യമാവുകയുള്ളു അതുകൊണ്ട് നമുക്ക് മാനേജ്മെന്റ് പ്ലാനിങ്ങിന്റെ ഒരു ഫീച്ചർ ആയിട്ട് പറയാം പ്ലാനിങ് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ് മാനേജ്മെന്റിന്റെ ആദ്യ ധർമ്മമാണ് ഓക്കെ നമുക്ക് അടുത്ത ഫീച്ചർ എന്താണെന്ന് നോക്കാം പ്ലാനിങ് ഈസ് എന്താണ് യൂണിവേഴ്സൽ നമ്മൾ ആ വാക്ക് കേട്ടിട്ടുണ്ടല്ലോ സർവേ വ്യാപിയാണെന്നാണ് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും പ്ലാനിങ് ആവശ്യമാണ് തലങ്ങൾ തലങ്ങളേതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ ടോപ്പ് ലെവല് മിഡിൽ ലെവല് ലോവർ ലെവല് അങ്ങനെ ഏത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും പ്ലാനിങ് ആവശ്യമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് പറയാം പ്ലാനിങ് എന്ന് പറയുന്നത് സർവേ വ്യാപിയാണ് ഓക്കെ അടുത്തത് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയാണെന്നാണ് പറയുന്നത് അതായത് ഒരു പ്ലാനും അവസാനിക്കുന്നില്ല അല്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അങ്ങനെയല്ലേ നമ്മൾ എസ് എൽ സി കഴിഞ്ഞു നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞു അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡിഗ്രിക്ക് പോകണം ഇനി ഇന്ന ജോലിക്ക് പോകണം അങ്ങനെ ഓരോരോ പ്ലാൻ ഉണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അതുപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് പക്ഷെ ഒരു കുഴപ്പം ഉള്ളത് എന്താണ് ഓരോരോ കാലയളവിലേക്കായിരിക്കും പ്ലാനിങ് ഉള്ളത് എന്നിട്ട് അത് തീരുമ്പോൾ അടുത്ത പ്ലാൻ ആസൂത്രണം ചെയ്യുന്നു അതുകൊണ്ടാണ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയാണെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് അതൊരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ഫീച്ചറാണ് പ്ലാനിങ് എന്ന് പറയുന്നത് ഭാവിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതുകൊണ്ടാണ് അല്ലേ അതായത് നമ്മൾ പ്ലാൻ ചെയ്യുന്നതും നമ്മുടെ ഭാവിയിലെ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന ജോലി മേടിക്കണം ഇന്ന ഇത്ര മാർക്ക് മേടിക്കണം എന്നൊക്കെ നമ്മൾ എന്താണ് ഫ്യൂച്ചർ ടെൻസിലാണ് അപ്പോൾ ആസൂത്രണം എന്നതൊരു മുന്നോട്ട് നോക്കലാണ് ഉപ അപ്പോൾ അങ്ങനെ മുന്നോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചോളമാണെങ്കിൽ നമ്മുടെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ നയങ്ങൾ എന്നിവയെ മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് ആസൂത്രണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പറയാം പ്ലാനിങ് എന്ന് പറയുന്നത് ഭാവിയെ ലക്ഷ്യം ചേറ്റിട്ടുള്ളതുകൊണ്ടാണ് ലക്ഷ്യം വെച്ച കൊണ്ടുള്ളതാണ് ഓക്കേ അടുത്തത് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായ പ്രക്രിയയാണെന്ന് പറയുന്നത് കാര്യങ്ങൾ നന്നായി പ്ലാൻ ചെയ്യണമെങ്കിൽ നല്ല എന്താണ് ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കണം ഒരു ചിന്താ പ്രക്രിയയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇതിൽ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് തീരുമാനമെടുക്കൽ പ്രക്രിയ എന്നിവ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായ പ്രക്രിയയാണ് നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യം ലക്ഷ്യം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പറയാം പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായ പ്രക്രിയയാണ് ഇത്രയുമാണ് പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു ലക്ഷ്യോന്മുഖമാണ് മാനേജ്മെന്റിന്റെ ആദ്യത്തെ ധർമ്മമാണ് അത് തുടർ പ്രക്രിയയാണ് ഭാവിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയുമാണ് അതിന്റെ ഫീച്ചേഴ്സ് അടുത്തത് നമുക്ക് അപ്പം ഇത്രയും ഗുണങ്ങളുമുണ്ട് ഇതിന്റെ ഫീച്ചേഴ്സും പഠിച്ചു ഇനി നമുക്ക് ഈ പ്ലാനിങ്ങിൻ്റെ പരിമിതികളുണ്ട് കുറച്ചൊക്കെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഇതിന് പോരായ്മകളുണ്ട് അതെന്തെല്ലാമാണെന്നൊന്ന് നമുക്ക് നോക്കാം ഓരോന്നായിട്ട് നോക്കാം സമയം ചെലവാക്കുന്ന പ്രക്രിയയാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത് വളരെയേറെ നടപടികൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയയാണിത് അതായത് പ്ലാനിങ് ഇപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചോളം പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റെപ്സുകളുണ്ട് ഓരോരോ പ്രൊസീജിയറുകളുണ്ട് പ്ലാനിങ് ഉണ്ട് അപ്പോൾ ഇത് വളരെയധികം നടപടികൾ ഉൾക്കൊള്ളുന്നൊരു പ്രക്രിയയാണ് അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് കാലതാമസം വരുത്തുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു സമയം ചിലവാക്കുന്ന പ്രക്രിയയാണ് അടുത്തത് നമുക്ക് പറയാം ഇതിന് ചിലവുണ്ട് ഇതൊരു ചിലവേറിയ പ്രക്രിയയാണ് കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും വിദഗ്ധരെ നിയമിക്കുന്നതിനും വളരെയധികം ചിലവ് വേണ്ടി വരുന്നു ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പ്ലാനിംഗ് നടത്തണമെങ്കിൽ ഒരു അതിൻ്റെ ഓണർമാർക്ക് ആ കാര്യങ്ങളെല്ലാം അറിയണമെന്നില്ല എക്സ്പെർട്ടുകളെ നിയമിക്കണം നമ്മൾ കാര്യങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യണം ഇതിനൊക്കെ നമുക്ക് സമയവും വേണം ചെലവും ഉണ്ടാവും ഇപ്പോൾ ഇതൊക്കെ ചിലവേറിയ ഒരു പ്രക്രിയയുമാണ് എന്നാണ് പറയുന്നത് അടുത്തത് പ്ലാനിങ് ഉണ്ടെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ കർക്കശമായിരിക്കുമെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പരിസ്ഥിതി എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ആ മാറുന്നതിനനുസരിച്ച് തീരുമാനം മാറ്റം വരുത്താൻ പറ്റില്ല കാര്യം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കണം എന്നാണ് ബിസിനസ്സിൻ്റെ റോള് അപ്പോൾ അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം നടപ്പിലാക്കുന്ന ഇതാണ് പ്ലാനിങ് എന്ന് പറയുന്നത് അപ്പോൾ സാഹചര്യങ്ങൾ മാറിയാലും അതിനനുസരിച്ച് തീരുമാനങ്ങളിൽ മാറ്റം വരുത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുന്നില്ല അത് ഇതിന്റെ ഒരു ഡ്രോബാക്സ് ആണ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആണ് ഓക്കെ അടുത്തത് ഒരു തെറ്റായ സുരക്ഷിതത്വ ബോധമുണ്ട് ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുന്നത് ഇപ്പൊ നമ്മൾ എന്താണ് പരീക്ഷയിൽ നല്ല മാർക്ക് മേടിക്കണം എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് ഗോളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യും പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് അല്ലേ പക്ഷേ എന്താണ് നമ്മൾ ചെയ്യൂല ആ അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് നടപ്പാക്കാൻ ആ ഒരു ഊർജം കാണിക്കത്തില്ല അപ്പം നമ്മളിങ്ങനെ അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഭാവത്തിലങ്ങരിക്കും അതാണ് ഒരു തെറ്റായ സുരക്ഷിതത്വ ബോധം ഇനി നമ്മളത് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നേ നമ്മൾ കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നതിനാൽ ലക്ഷ്യം എളുപ്പത്തിൽ നേടാമെന്നായ തെറ്റായ ഒരു സുരക്ഷിതത്വ ബോധം സ്ഥാപനത്തിലും ഉണ്ടാക്കും അതായത് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുവഴി കാര്യങ്ങൾ നടന്നുകൊള്ളും എന്നും പറഞ്ഞുകൊണ്ട് ടോപ്പ് മാനേജ്മെന്റ് അവിടെ വെറുതെ ഇരുന്നാൽ മറ്റുള്ള ലെവൽസിൽ കാര്യങ്ങൾ അതേപടി നടക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ തെറ്റായിട്ടുള്ള ഒരു സുരക്ഷിതത്വബോധം പ്ലാനിങ് നൽകുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അടുത്തത് ബാഹ്യ ഘടകങ്ങളുടെ സ്വാധീനം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ പല പല കാരണങ്ങളാൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല അതൊന്നെങ്കിൽ ഇപ്പം എന്താ പറയുക ഇപ്പോഴത്തെ ഇത് തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ടീച്ചേഴ്സുമായിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്യാനോ അവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ക്ലാസ്സുകളിൽ കുട്ടികളുമായിട്ട് ഡിസ്കഷൻ നടത്താൻ പറ്റുന്നില്ല ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ഇത് ബുദ്ധിമുട്ടുണ്ട് അല്ലേ അപ്പോൾ അത് നമ്മളുടെ പഠനത്തെ ബാധിക്കും അല്ലെങ്കിൽ അതുപോലെ നമ്മൾ അതിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം അപ്പോൾ ബാഹ്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്ന ഒന്നാണ് പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് അപ്പോൾ അതുപോലെ ബിസിനസ്സിലേക്ക് ചിന്തിച്ച് ഇനി ആസൂത്രണം ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ബാഹ്യ ഘടകങ്ങളായ സാമ്പത്തികം രാഷ്ട്രീയം നിയമം സാങ്കേതികം എന്നിവ സ്ഥാപനത്തിന് അനുകൂലമായിരിക്കണം ആ കാര്യങ്ങളും ഇന്ന രീതിയിലാണെങ്കിൽ മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെയുള്ള കാര്യങ്ങൾ നടക്കണമെന്ന് നിർബന്ധമുള്ളൂ അപ്പം ബാഹ്യ ഘടകങ്ങൾ നന്നായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഫംഗ്ഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ മറ്റൊരു ഡ്രോ ബാക്ക് ആണ് ഭാവി പ്രവർത്തനങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന പോലെ നടക്കണമെന്നില്ല ഭാവിയിലെ കാര്യങ്ങൾ എപ്പോഴും അനിശ്ചിതമാണ് അതൊന്നും നമ്മളുടെ കയ്യിലല്ല അല്ലേ നമുക്ക് വേണമെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജൊക്കെ നമ്മൾക്ക് തീരുമാനിച്ചൊക്കെ വെക്കാം പക്ഷേ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ തീരുമാനിച്ച പോലെ നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നാണ് പറയുന്നത് അതായത് ഫ്യൂച്ചർ ഈസ് അൺ പ്രഡിക്റ്റബിൾ എന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു പ്രഡിക്റ്റ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് പ്ലാനിങ്ങിൻ്റെ പരിമിതികളായിട്ട് പറയുന്നത് അപ്പോൾ ഇത് എല്ലാവരും ഇപ്പം നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു പ്ലാനിങ്ങിൻ്റെ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ലിമിറ്റേഷൻസ് എളുപ്പമല്ലേ പഠിക്കാനായിട്ട് അപ്പോൾ നോട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് എഴുതി വെക്കണം വായിച്ച് മനസ്സിലാക്കി വെക്കുക ഒരു ലെക്ചർ നോട്ട് ആ ഹെഡിങ്ങുകൾ വെച്ച് മാത്രം പ്രിപ്പയർ ചെയ്ത് പോകുക അപ്പോൾ പരീക്ഷയൊക്കെ വരുമ്പോൾ ആ ലെക്ചർ നോട്ട് മാത്രം വെച്ച് നമുക്ക് റിവിഷൻ നടത്താൻ എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം Thank you for watching.